റിപ്പോർട്ടുകളിലേക്ക്. രാഷ്ട്രീയ പ്രതിയോഗികളെ സിപിഎം നേരത്തെയും കൊന്നിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി എം എം മണി. പ്രതിയോഗികളെ പട്ടിക തയ്യാറാക്കിയാണ് വകവരുത്തിയതെന്നും മണി തൊടുപുഴയിൽ മണക്കാട്ട് പറഞ്ഞു. രാജാക്കാട് മേഖലയിൽ കോൺഗ്രസുകാരും പോലീസും ഗുണ്ടകളും തോക്കുമായി എസ്റ്റേറ്റുകളിൽ പോയി യൂണിയൻ രാജിവെപ്പിച്ച് IHOC സംഘടിപ്പിച്ചു ഇല്ലേ? ഓർക്കുന്നുണ്ടോ? നൂറുകണക്കിന് കേസ് ഞങ്ങളുടെ പേരിൽ. മന്ത്രി എന്ന് പറയുന്ന ഒരു വായി നോക്കി SI അവിടെ. അന്നൊരു ജില്ലാ പോലീസ് സൂപ്രണ്ട് വേറൊരു വായി നോക്കി. ആഭ്യന്തരമന്ത്രി ഒരു വായി നോക്കി. വയനാട് രവി ഇവര് ചെയ്ത ഞങ്ങളിത് പ്രസ്താവനയാക്കി. ഇവർ 13 പേര്, 1, 2, 3, 4. ആദ്യത്തെ 3 പേരെ ആദ്യം കൊന്നു. ആ വെടിവെച്ചാ കൊന്നു. ഒന്നിനെ കുത്തി കൊന്നു, ഒന്നിനെ തനി കൊന്നു. അങ്ങനെ ഒന്നാം പേര് തന്നെ ആദ്യം വെടിവെച്ച്, രണ്ടാം പേര് തന്നെ രണ്ടാമത് തനി കൊന്നു, മൂന്നാം പേര് തന്നെ മൂന്നാമത് കുത്തി കൊന്നു. അതോടുകൂടി കളർ വലിച്ചിട്ടേച്ച് കോൺഗ്രസുകാർ അവിടെ നിന്ന് ഓടിയിട്ടു. പിന്നെ ഇപ്പൊ കുറച്ചു നാളത്തെ കതറും കൊണ്ട് ഞാൻ ഈ കതറ് ഇട്ടോണ്ട് നടക്കണോ നടന്നോട്ടെ എന്ന് ചോദിക്കാൻ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു. കാരണം അടിപിടിച്ച്. അതുകൊണ്ട് ഞങ്ങളെ ഒരുമാതിരി വെടിക്കെട്ടുകാരന്റെ പട്ടിയിലെ ഉടുക്ക് കൊട്ടുകേൽപ്പിച്ച് പേടിപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. ഞങ്ങളിതെല്ലാം കുറെ കണ്ടതാണ്, മനസ്സിലായില്ലേ? കണ്ടും കൈകാര്യം ചെയ്തും ശീലമുണ്ട്. അതാണ് ചരണം നടത്തിക്കേണ്ടത്. ഓ എന്തെല്ലാമാണ് ഇവിടെ പറയുന്നത്? ചന്ദ്രശേഖരന്റെ മരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് വരെ ആരെയും വന്നിട്ടില്ല, ആരും മരിച്ചിട്ടുണ്ടോ? പ്രശ്നമുന്നയിച്ചു. പാർട്ടിക്ക് പാര പണിയുന്ന ആളെ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ശരിയല്ല. കേന്ദ്ര നേതൃത്വത്തിനയച്ച കത്തിനെ കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ അത് തിരുത്താത്ത VS നടപടി പ്രതിഷേധാർഹമാണെന്നും മണി അഭിപ്രായപ്പെട്ടു. അത് കഴിഞ്ഞപ്പോ ഓ രമേശ് ചെന്നിത്തല പറയാണ് VS പാർട്ടി വിട്ടു വരണം. PJ ജോസഫും പറഞ്ഞു പാർട്ടി വിട്ടു വരണം. മാണിയും പറഞ്ഞു. പ്രിയപ്പെട്ടെ, പാർട്ടിയുടെ വർഷക്കാലം ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രവർത്തിച്ച് ഈ പാർട്ടിയെ കിട്ടാവുന്ന എല്ലാ പരിഗണനയും കിട്ടിയ അതിന് ഉന്നതനായ നേതാവിനോട് പറയുകയാണ്, വാ 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 ഞങ്ങൾ കുളിപ്പിച്ചു, പഴയ കടത്താം എന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിക്കേണ്ട മര്യാദ ആരാ കാണിക്കട്ടെ? ഞാനാണോ? അല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാനല്ല അതിനുള്ള മര്യാദ കാണിക്കട്ടെ. മര്യാദ കാണിക്കേണ്ടത് സഹ VS തന്നെയാണ്. അത് കാണിച്ചില്ല, നിർഭാഗ്യകരമാ. എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം പ്രതികരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇനി അയാൾ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ സംഭവങ്ങൾ നടന്നു. പ്രതിപക്ഷ നേതാവ് VS അവിടെ പോയി. അത് പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആണെന്നും പറഞ്ഞ് പ്രസ്താവന ആരെ പാർട്ടി പൊളിക്കാൻ വേണ്ടി പേരെ പണിനടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആകും? അതൊന്നും ശരിയായ രീതിയല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് CPM ന്റെ നിലപാട്. അതാണ് അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല.